ശബരിമലയിൽ ഇന്നും ഭക്തരുടെ തിരക്കാണ്. ഇന്ന് 40,000-ലേറെ പേരാണ് ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. സന്നിധാനത്ത് നിന്നും SS ശരൺ ചേരുന്നു. ശരൺ, എങ്ങനെയാണ് സന്നിധാനത്ത് ഇപ്പോൾ കൂടുതൽ ഭക്തരെത്തുന്നു? ആളുകളുടെ എണ്ണം നല്ല രാവിലെ തന്നെ നല്ല തിരക്കായോ? കിരൺ, തീർച്ചയായിട്ടും. അതായത് സന്നിധാനത്ത് വലിയ തിരക്കാണ് ഇന്നും അനുഭവപ്പെടുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ രാവിലെ മുതൽ ഭക്തരുടെ നീണ്ട ക്യൂ ആണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ പ്രതിദിനം 45,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുമതിയുള്ളത്. ഇന്നലെ 40,420 പേരാണ് ബുക്ക് ചെയ്തിരുന്നത്. അതിൽ തന്നെ 34,000-ലധികം പേർ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് 40,470 പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തേന് സമാനമായ ഒരു സാഹചര്യം ഇന്നും ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഭക്തരുടെ എണ്ണത്തിൽ, ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. നമുക്കറിയാം, 26-ാം തീയതി, ഈ മാസം 26-ാം തീയതിയാണ് മണ്ഡല പൂജ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ദേവസ്വം ബോർഡ് പങ്കുവയ്ക്കുന്നത്. ഇത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ആശ്വാസകരമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തിരിച്ചടി നേരിട്ടതാണ് ഈ വരുമാന കാര്യത്തിൽ. എന്നാൽ ഇത്തവണ ഈ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ വരുമാനത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 25 കോടി, അതായത് ഈ മണ്ഡലകാലത്ത് 25 കോടിയുടെ വരുമാനമാണ് ദേവസ്വം ബോർഡിന് ലഭ്യമായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറഞ്ഞേണ്ടിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ടും രാത്രിയിലും നല്ല മഴ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് വിവിധ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും നെയ്യഭിഷേകം, പമ്പാസ്നാനം അടക്കമുള്ളവയ്ക്ക് അനുമതി നൽകണമെന്നുള്ള കാര്യമാണ്. ഇതിൽ 2 ദിവസത്തിനകം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടാകുന്നതായും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളടക്കം ശക്തമായ പ്രക്ഷോഭത്തിനും ഒരുങ്ങുകയാണ്. കാനനപാത വഴിയുള്ള തീർത്ഥാടനം അത് അനുവദിച്ചില്ലെങ്കിൽ ഈ മാസം 16-ന് വിശ്വാസികൾ കാനനപാത വഴി പ്രവേശിക്കുമെന്നുള്ള മുന്നറിയിപ്പടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഉള്ള ആവശ്യം ശക്തമാവുന്ന സാഹചര്യത്തിൽ ഉടനെ തന്നെ വിവരങ്ങൾ നൽകിയത്.